നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർത്തഡോക്സ് സഭാവൈദികനായ എം കെ വർഗീസ് എപ്പിസ്കോപ്പ 5 വർഷമായി പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന്റെ ആശയം അതുതന്നെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി മാറാൻ പോകുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെ തയ്യാറെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന നമുക്ക് ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു വലിയ ദുരന്തം പുല്ലുമേട് ദുരന്തം 2011 സംഭവിച്ചത് അന്ന് മകരവിളക്ക് കാണാനായി എത്തിയ തിക്കിലും തിരക്കിലും ഒക്കെപ്പെട്ട് 100-ലധികം അയ്യപ്പ ഭക്തർ മരണപ്പെടുകയുണ്ടായിരുന്നു അന്ന് മുതലാണ് സമാനമായ അല്ലെങ്കിൽ സമാന്തരമായ രീതിയിൽ മറ്റൊരു വഴി അത് കണ്ടെത്തേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യകത വളരെ വലുതാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നത് 12 വർഷം പിന്നിട്ടിരിക്കുന്നു അപ്പോഴാണ് ഇതിന് ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് അങ്ങനെയാണ് ചെങ്ങന്നൂർ പമ്പ ആകാശ റെയിൽപാത എന്ന ആശയത്തിൻ്റെ പിറവി തുടങ്ങിയിരിക്കുന്നതെന്ന് കൂടി കരുതേണ്ടിയിരിക്കുന്നു 7 തവണ ഇത്തരത്തിൽ നദീതീരത്തുകൂടി ചെങ്ങന്നൂരിൽ നിന്നും പമ്പ വരെ സഞ്ചരിച്ചാണ് അദ്ദേഹം ഇത്തരം വലിയൊരു പദ്ധതിക്ക് വേണ്ടിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പുറംപോക്ക് ഭൂമിയിലൂടെ നദീതീരത്തു കൂടി തന്നെയാണ് കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ച് ഒരാകാശപാത സജ്ജീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കില്ല എന്ന് വേണം കരുതാൻ ഒപ്പം തന്നെ പരിസ്ഥിതിക്ക് ബുദ്ധിമുട്ടേക്കാത്ത രീതിയിൽ ഭംഗമേക്കാത്ത രീതിയിൽ വേണം ഇത് മുന്നോട്ട് നീങ്ങേണ്ടത് ചെങ്ങന്നൂരിൽ നിന്നും ഇത് ആരംഭിച്ച് ആറന്മുള കോഴഞ്ചേരി ചെറുകോൽപ്പുഴ റാന്നി പെരുന്തേനരുവി കണമല അട്ടത്തോട് വഴി പമ്പയിലേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് ഇതിൽ കൈവരിക്കാനിരിക്കുന്നത് നേരായ ദിശയിൽ ഈ വഴി പൂർത്തീകരിക്കുന്നതോടുകൂടി 1 മണിക്കൂർ എന്നുള്ളത് കേവലം മിനിറ്റുകളായി കുറയുമെന്നതാണ് മറ്റൊരു വസ്തുത കിഴക്കൻ മേഖലയിലെ യാത്രക്കാർക്കും ട്രെയിൻ സർവീസ് ഇല്ല എന്നുള്ളൊരു പോരായ്മ അല്ലെങ്കിൽ ആ മേഖലകളിലേക്ക് ട്രെയിൻ എത്തുന്നില്ല എന്നൊരു പരാതി ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാനായി കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേമത്തെ പ്രമുഖനായ നേതാവ് ഒ രാജഗോപാൽ നേരത്തെ റെയിൽവേയുടെ സഹമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ നടത്തിയിരുന്നു വളരെ വേഗത്തിൽ ഇത് പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് സ്ഥലം ഏറ്റെടുക്കലായിരുന്നു അത്തരത്തിലുള്ള നിയമവശങ്ങൾ ബുദ്ധിമുട്ടേറിയപ്പോൾ ഇപ്പോഴാകട്ടെ അതിനെയൊക്കെ തന്നെ മറികടന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കരുത്ത് കൈവന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതൊക്കെ ഒഴിവാക്കി വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്തിയാൽ അല്ലെങ്കിൽ കേന്ദ്രവുമായി കൈകോർത്ത് കഴിഞ്ഞാൽ ശബരി പദ്ധതി വീണ്ടും ഉണർന്നതുപോലെ തന്നെ ഇതും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ശബരി പദ്ധതി അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതി മാറുമോ എന്ന ചോദ്യവും പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ നോക്കിക്കാണേണ്ട ഒരു ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എടുത്തു പറയേണ്ടതും കാരണം സമാന്തരമായ രീതിയിൽ ഒട്ടനവധി ട്രെയിൻ സർവീസുകൾ ഒരേ റൂട്ടിലേക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം ഈ വിഷയത്തെ നോക്കിക്കാണുകയും ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുകയുമാണ് ഈ അവസരത്തിൽ ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് കൂടുതൽ ഗതാഗത യോഗ്യമായ രീതിയിൽ സമയം കുറയുന്ന രീതിയിൽ സമയ ലബ്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഇനിയും കേരളത്തിലേക്ക് വരേണ്ടതുണ്ട് അതിനോട് കടക്ക് പുറത്ത് പറഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പദ്ധതികളെ കൂടി അത് കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വിഷയം അതുകൊണ്ട് പമ്പയുടെ തീരത്തെ പുറംപോക്ക് ഭൂമിയിൽ ഈ പദ്ധതി പ്രദേശം വരുന്നതുകൊണ്ട് ആർക്കും തന്നെ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്